യുഎഇ വൈസ് പ്രസിഡന്റിനെയും അബുദാബി കിരീടാവകാശിയെയും പ്രഖ്യാപിച്ചു. യുഎഇ ഉപപ്രധാനമന്ത്രിയായ ഷെയ്ഖ് മൻസൂർ ബിൻ സയദ് അൽ നഹ്യാൻ വൈസ് പ്രസിഡന്റ് ആകും. ഇതോടെ രാജ്യത്ത് ഷെയ്ഖ് മുഹമ്മദ് അടക്കം രണ്ട് വൈസ് പ്രസിഡന്റുമാർ ഉണ്ടാകും. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനെ അബുദാബി കിരീടാവകാശിയായും പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ ഭരണരംഗത്ത് സുപ്രധാന മാറ്റങ്ങളോടെയാണ് പുതിയ നേതൃസ്ഥാനങ്ങളെ യുഎഇ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ ഭരണരംഗത്ത് ഇനി മുതൽ രണ്ട് വൈസ് പ്രസിഡന്റുമാർ ഉണ്ടാകും. നിലവിലെ ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സയദ് അൽ നഹ്യാനെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. നിലവിൽ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഇതേ സ്ഥാനത്ത് തുടരും. 1970 അബുദാബിയിൽ ജനിച്ച ഷെയ്ഖ് മൻസൂർ 2004 മുതൽ മന്ത്രിസഭാംഗമായും മറ്റ് സുപ്രധാന ചുമതലകൾ വഹിച്ചും ഭരണരംഗത്തുണ്ട്. രാജ്യത്തെ വിവിധ പുരോഗമന പദ്ധതികൾക്ക് വൻമാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലും ഷെയ്ഖ് മൻസൂർ പങ്കുവഹിച്ചു. ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനെ അബുദാബി കിരീടാവകാശിയായും പ്രഖ്യാപിച്ചു. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാന്റെ മൂത്ത മകനാണ് അബുദാബിയുടെ പുതിയ കിരീടാവകാശി. 2016 മുതൽ ദേശീയ സുരക്ഷാ മേധാവിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും എക്സിക്യൂട്ടീവ് ഓഫീസ് ചെയർമാനുമാണ്. യുഎഇ പ്രസിഡന്റും അബുദാബി ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദിനെയും ഷെയ്ഖ് ഹസ ബിൻ സായിദിനെയും അബുദാബി ഉപഭരണാധികാരികളായും നിയമിച്ചു. ഇതോടൊപ്പം അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിലും പുനഃസംഘടിപ്പിച്ചു. പുതിയ നേതാക്കളെ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ പുതിയ തലമുറയിലൂടെ കൂടുതൽ പുരോഗതി കൈവരിക്കട്ടെ എന്നും ഷെയ്ഖ് മുഹമ്മദ് ആശംസിച്ചു. പുതുതായി നിയമിച്ചവർക്ക് യുഎഇ സുപ്രീം കൗൺസിൽ അംഗങ്ങളും വിവിധ എമിറേറ്റുകളിലെ ഭരണത്തലവന്മാരും ആശംസകൾ അറിയിച്ചു. വേൾഡ് വിഷൻ അബുദാബി.